നമസ്കാരം, കെസിഎൻ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. കാസർഗോഡ് രണ്ട് വ്യത്യസ്ത അപകടങ്ങൾ, രണ്ടു പേർക്ക് ഗുരുതരം. ഗോളിയടിക്കയിൽ കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ തൊഴിലാളിക്ക് വീണ് പരിക്ക്. പാറക്കട്ടയിൽ കരിമ്പൻ ജ്യൂസ് മെഷീനിൽ കുടുങ്ങി വിദ്യാർത്ഥിക്കും പരിക്ക്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലകയറ്റം തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നും ചെയ്തില്ലെന്ന് CPI നേതാവ് സത്യൻ മൊകേരി. കേരളത്തിലെ LDF വൻ വിജയം നേടുമെന്നും മൊകേരി. തെരഞ്ഞെടുപ്പിൽ UDFനെയും LDFനെയും തറപറ്റിക്കുമെന്ന് BJP നേതാവ് സുരേഷ് ഗോപി. UDF വികസന കാര്യത്തിൽ വട്ടപ്പൂച്ചമാണെന്നും സുരേഷ് ഗോപി. തെരഞ്ഞെടുപ്പ് ജാഗ്രത ശക്തം, വോട്ട് ചെയ്യാനെത്തുന്നവരെ തടയുന്നത് കുറ്റകരമെന്ന് ജില്ലാ കളക്ടർ. ജില്ലയിൽ 156 പ്രശ്നബാധിത ബൂത്തുകൾ. തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി 6 കമ്പനി കേന്ദ്ര സേനയെത്തും. വിശദമായ വാർത്തകളിലേക്ക്. കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ വീണ് തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. ഗോളിയടുക്കയിലെ സോമനാഥയെ കാണും പരിക്കേറ്റത്. ഗോളിയടുക്കയിലെ ഇബ്രാഹിമിന്റെ വീട്ടിലെ കിണർ വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു സോമനാഥയ്ക്ക് വീണ് പരിക്കേറ്റത്. 4 ജോലിക്കാരായിരുന്നു പണിയെടുത്തുകൊണ്ടിരുന്നത്. ഇവരിൽ 2 പേർ കരയിലും 2 പേർ കിണറ്റിലും ഇറങ്ങി. ചെളികൾ എടുത്തു മാറ്റിയ ശേഷം കരയ്ക്ക് കയറുന്നതിനിടെയാണ് സോമനാഥൻ കിണറ്റിൽ വീണത്. കിണറിന്റെ പകുതിയിലെത്തിയ ശേഷമാണ് ഇദ്ദേഹത്തിന് അപകടം സംഭവിച്ചത്. വീഴ്ചയിൽ മുറിവേറ്റ സോമനാഥന്റെ ശരീരത്തിലെ എല്ലുകൾക്ക് ക്ഷതമേറ്റിട്ടുണ്ട്. ഉടനെ തന്നെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരിമ്പിൻ മിഷനിൽ കുടുങ്ങിയ വിദ്യാർത്ഥിക്ക് പരിക്ക്. പാറക്കട്ടയിലെ ബിജുവിനാണ് പരിക്കേറ്റത്. ബുധനാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. ബിജുവിന്റെ മുഖത്തും കൈക്കുമാണ് പരിക്കേറ്റത്. മിഷനിൽ വസ്ത്രം കുടുങ്ങിയതാണ് അപകട കാരണം. ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ബിജുവിനെ മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലകയറ്റം തടയുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നും ചെയ്തില്ലെന്ന് CPI ദേശീയ സമിതി അംഗം സത്യൻ മൊകേരി പറഞ്ഞു. പുതുക്കൈ ലോക്കൽ റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുക്കൈ ലോക്കൽ റാലി വാഴുന്നോരടിയിൽ നടന്നു. CPI ദേശീയ സമിതി അംഗം സത്യൻ മൊകേരി റാലി ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ജനവിഭാഗങ്ങൾ, ഇത്രയധികം വിലക്കയറ്റം ഉണ്ടായിട്ടില്ല, ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് വിലക്കയറ്റത്തെ തടഞ്ഞു നിർത്തിയിട്ടുള്ളത് ഫലപ്രദമായ പൊതു വിതരണ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മാവേലി സ്റ്റോറുകൾ, റേഷൻ ഷാപ്പുകൾ, നീതി സ്റ്റോറുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും ജനങ്ങൾക്ക് ഭക്ഷ്യ സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഫലപ്രദമായ പൊതുവിതരണ സമ്പ്രദായം ഉണ്ടായിട്ടുണ്ടായി. ആ പൊതുവിതരണ സമ്പ്രദായമെല്ലാം തന്നെ ഇവരില്ലാതാക്കി മാറ്റി. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച കർഷകരുടെ നട്ടെല്ലൊടിച്ചിട്ടും സർക്കാർ ഇടപെടാത്തതാണ് വീണ്ടും കർഷക ആത്മഹത്യകൾ പെരുകാൻ കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു. എം നാരായണൻ അധ്യക്ഷനായി TK രവി, P നാരായണൻ, ബംഗളം കുഞ്ഞികൃഷ്ണൻ, KK വത്സലൻ, A ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി കൊടിപൂരം. തെരഞ്ഞെടുപ്പിൽ LDFനെയും UDFനെയും തറപറ്റിക്കണമെന്ന് നടൻ സുരേഷ് ഗോപി പറഞ്ഞു. NDA തെരഞ്ഞെടുപ്പ് പൊതുയോഗം നെല്ലിക്കുന്ന് കടപ്പുറത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതി മാത്രം മുഖമുദ്രയാക്കിയ UDFനെ വകവരുത്തണം. ദുർഭരണത്തിന് തടയിടാൻ കഴിയാത്ത LDFനെ അധികാരത്തിൽ നിന്നും അകറ്റണം. VS അച്യുതാനന്ദൻ ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിലും UDFന്റെ ദുർഭരണത്തെ ചെറുക്കാൻ അദ്ദേഹത്തിനും കഴിഞ്ഞിട്ടില്ലെന്നും സുരേഷ് ഗോപി MP പറഞ്ഞു. ആ UDFനെ വകവരുത്തണം എന്നാണ് കാസർഗോട്ട് നിന്നുകൊണ്ട് കേരളത്തിന്റെ തലപ്പാവാണ് കാസർഗോഡ് കേരളത്തിന്റെ തലയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, UDFന് വകവരുത്തണം. UDFന്റെ കഴിഞ്ഞ 5 വർഷത്തെ പൂന്യാസ ഭരണം, അതിനെതിരെ ശബ്ദമുയർത്തണമെങ്കിൽ
ആ തോന്നിയാസത്തിന് മുഴുവൻ ഒരുപക്ഷെ എൽ ഡി എഫ് വഴിവെച്ചു കൊടുത്തു എന്ന് ഞാൻ പറയില്ല. എങ്കിലും അവരുടെ വഴിമുടക്കാനോ അവരുടെ വഴി ഒട്ടിക്കാനോ എൽ ഡി എഫിന് സാധിച്ചില്ല എന്നിടത്ത് എൽ ഡി എഫും വലിയ പാതകമാണ് ചെയ്തത്. മതനിരപേക്ഷത എന്ന് എഴുന്നള്ളിച്ച ജനങ്ങളെ വഞ്ചിച്ചവരെ നമുക്ക് ഇനി ആവശ്യമില്ലെന്നും കേന്ദ്രത്തിലെ മോദി സർക്കാരാണ് മതനിരപേക്ഷതയുടെ യഥാർത്ഥ പ്രചാരകനെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. ഇത്രയും കാലം വളരെ മതേതര സ്വഭാവമുള്ള ശ്രീ നെല്ലിക്കുന്ന് ഏതൊക്കെയാണ് ആ കടൽ ഭിത്തി ഇല്ലാത്ത നീളമെന്ന് അറിയിച്ചാൽ അത് അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോഴായിരിക്കില്ല, രവീശ തന്ത്രി എം എൽ എ ആയി വരുമ്പോൾ അതിന് തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാക്കി തരുന്നതിന് വേണ്ടി ഞാൻ മുൻകൈ എടുത്തിരിക്കും. ഇത് രാഷ്ട്രീയക്കാരന്റെ വാക്കല്ല, ഇത് താരത്തിന്റെ വാക്കല്ല, ഇതെനിക്ക് എന്റെ പ്രധാനമന്ത്രി എടുത്ത് അവതരിപ്പിച്ച് ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കും. യോഗത്തിൽ ഉദുമ മണ്ഡലം സ്ഥാനാർത്ഥിയും ജില്ലാ പ്രസിഡന്റുമായ കെ ശ്രീകാന്ത്, പ്രമീള സി നായിക്, നഞ്ചിൽ കുഞ്ഞിരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തുന്നവരെ തടയുന്നത് കുറ്റകരമാണെന്ന് ജില്ലാ കളക്ടർ ഇ ദേവദാസിനെ അറിയിച്ചു. വോട്ടെടുപ്പ് ദിവസം ദൂരപരിധി പാലിച്ചുകൊണ്ട് മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾ താൽക്കാലിക ടെന്റുകൾ സ്ഥാപിക്കാൻ പാടുള്ളൂവെന്നും അദ്ദേഹം അറിയിച്ചു. പോളിംഗ് സ്റ്റേഷനോ പോളിംഗിനായി നിശ്ചയിച്ച സ്ഥലമോ പിടിച്ചെടുക്കുകയോ പോളിംഗ് അധികാരികൾ വോട്ടിംഗ് യന്ത്രങ്ങൾ വിട്ടുകൊടുക്കാൻ ഇടയാക്കുകയോ ചെയ്യുന്നത് നിയമലംഘനമാകും. പോളിംഗ് സ്റ്റേഷൻ കൈവശപ്പെടുത്തി ഒരു വിഭാഗത്തിലെ മാത്രം വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നത് കുറ്റകരമാണ്. മറ്റൊരാളുടെ പേരിൽ ഏതെങ്കിലും ഒരാൾ വോട്ട് ചെയ്യുന്നതും ഒരിക്കൽ വോട്ട് ചെയ്തയാൾ വീണ്ടും വോട്ട് ചെയ്യുന്നതും ഇരട്ട വോട്ട് ചെയ്യുന്നതിനും പ്രേരിപ്പിക്കുന്നതും ആൾമാറാട്ടം നടത്തുന്നതും പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം കുറ്റകരമാണ്. വോട്ടെടുപ്പ് ദിവസം പഞ്ചായത്തുകളിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് 200 മീറ്റർ അകലത്തിലും നഗരപ്രദേശങ്ങളിൽ 100 മീറ്റർ അകലത്തിലും മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് താൽക്കാലിക ബൂത്തുകൾ സ്ഥാപിക്കാൻ പാടുള്ളൂ എന്ന് ജില്ലാ കളക്ടർ ഇ ദേവദാസൻ അറിയിച്ചു. ഇത്തരം ബൂത്തുകളിൽ പ്രവർത്തകർക്ക് ഇരിക്കാൻ ബൂത്തുകൾ നിർമ്മിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരിയിൽ നിന്ന് രേഖാമൂലമുള്ള അനുമതി വാങ്ങേണ്ടതും പരിശോധനാ വേളയിൽ അവ കാണിക്കേണ്ടതുമാണ്. വോട്ടെടുപ്പ് ദിവസം ഇതേ ദൂരപരിധിക്കുള്ളിൽ വോട്ട് അഭ്യർത്ഥിക്കുവാനോ പാടുള്ളതല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അംഗപരിമിതർക്കായി ജില്ലയിലെ ബാങ്കുകൾ 60 വീൽചെയറുകൾ സംഭാവന ചെയ്തു. മുഖ്യ ഭരണാധികാരി ജില്ലാ കളക്ടർ ഇ ദേവദാസൻ വീൽചെയറുകൾ ഏറ്റുവാങ്ങി. ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലെയും 799 ബൂത്തുകളിൽ അംഗപരിമിതർക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടിയാണ് ജില്ലയിലെ ബാങ്കുകൾ വീൽചെയറുകൾ നൽകിയിരിക്കുന്നത്. അംഗപരിമിതരുടെ ബൂത്തുകളെ തെരഞ്ഞെടുത്താണ് അവിടേക്ക് വീൽചെയറുകൾ എത്തിക്കുന്നത്. ലീഡ് ബാങ്ക് മാനേജർ എൻ കെ അരവിന്ദാക്ഷൻ ജില്ലാ കളക്ടർ ഇ ദേവദാസന് ചെയറുകൾ കൈമാറി. ചടങ്ങിൽ കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ അബ്ദുൾ മജീദ് ചെമ്പരിക്ക, ഇൻഫർമേഷൻ ഓഫീസർ കെ ടി ശേഖർ, വിവിധ ബാങ്ക് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി 6 കമ്പനി കേന്ദ്രസേന ജില്ലയിലെത്തും. നിലവിൽ ജില്ലയിൽ 156 പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത്. കർണാടക പോലീസിന്റെയും ITBPയുടെയും 2 സേനകൾ വീതവും BSF, CISF എന്നിവയുടെ ഓരോ കമ്പനി വീതവുമാണ് ജില്ലയിൽ എത്തുക. ജില്ലയിലെ 799 ബൂത്തുകളിൽ ഓരോ ബൂത്തിലും 5 വീതം പോലീസുകാരെ നിയമിക്കും. ഓരോ പോലീസ് സ്റ്റേഷനിലും 1 CIയെയും ഇവർക്ക് 8 അംഗ സ്ട്രൈക്കേഴ്സ് ഫോഴ്സിനെയും നിയമിക്കും. ഇതിനു പുറമെ 3 പോലീസ് സ്റ്റേഷനുകൾക്ക് 1 DYSPയെയും 18 അംഗ സ്ട്രൈക്കിംഗ് ഫോഴ്സിനെയും നിയമിക്കും. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ കമ്മീഷൻ ചെയ്തു. ബുധനാഴ്ച രാവിലെ 9 മണിക്കാണ് കമ്മീഷനുള്ള നടപടികൾ സ്വീകരിച്ചത്. ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെയും വരണാധികാരികളുടെയും സാന്നിധ്യത്തിലാണ് വോട്ടിംഗ് മെഷീനുകൾ കമ്മീഷൻ ചെയ്തത്. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഗവൺമെന്റ് കോളേജിൽ കമ്മീഷൻ ചെയ്തത്. ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ എഞ്ചിനീയർമാരും ചടങ്ങിൽ പങ്കെടുത്തു. May 16 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി പരിശീലനത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മുഖ്യ ഭരണാധികാരി ജില്ലാ കളക്ടർ ഇ ദേവദാസൻ അറിയിച്ചു. മറ്റ് മണ്ഡലങ്ങളായ തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് എന്നീ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലാണ് കമ്മീഷൻ ചെയ്യുക.
മഞ്ചേശ്വരം മുദ്യാവാര ശ്രീ അറശു മഞ്ജുഷ്ണാർ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങി. നിരവധി ഭക്തജനങ്ങളാണ് ഒഴുകിയെത്തിയത്. ബുധനാഴ്ച കടയവണ്ടി ഉത്സവവും കരിമരുന്ന് പ്രയോഗത്തോടും കൂടിയാണ് ഉദ്യാവാര അറശു മഞ്ജുഷ്ണാർ ക്ഷേത്രോത്സവത്തിന് സമാപനമായത്. ഞായറാഴ്ചയാണ് ഉത്സവത്തിന് കൊടി കയറിയത്. മഞ്ചേശ്വരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് ഉത്സവത്തിനെത്തിയത്. കഞ്ചിലസേന, കഷ്ടപൂജ, ദീപോത്സവം എന്നീ ചടങ്ങുകൾക്ക് സാക്ഷിയാവാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. തിങ്കളാഴ്ച സാംസ്കാരിക സമ്മേളനവും തുടർന്ന് യക്ഷഗാനവും അരങ്ങേറി. 9-ാം തീയതി തെയ്യങ്ങോട് നിയമോത്സവവും തുടർന്ന് മഠസ്നാനവും നടന്നു. പ്രമുഖ CBN നേതാവ് മുന്നമ്മലയുമായിരുന്ന ഡിഗ്രി കെ പുരുഷോത്തമൻ അനുസ്മരണം സംഘടിപ്പിച്ചു. അതിയാമ്പൂർ ബാലബോധിനി വായനശാലയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ അഭിഭാഷകനും മുൻ MLA യുമായിരുന്ന അഡ്വക്കേറ്റ് കെ പുരുഷോത്തമൻ അനുസ്മരണം നടന്നു. അതിയാമ്പൂർ ബാലബോധിനി വായനശാലയിലായിരുന്നു അനുസ്മരണ പരിപാടി നടന്നത്. AK നാരായണൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. P കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. Dr. C ബാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ V രമേശൻ, C ശശിധരൻ, C ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചിത്താരി വാരിക്കാട്ടപ്പൻ മഹിഷമർദിനി ക്ഷേത്രത്തിൽ കളിയാട്ടത്തിന്റെ ഭാഗമായി ക്ഷേത്രപാലകൻ ഈശ്വരൻ അരങ്ങിലെത്തി. നിരവധി പേരാണ് കാഴ്ച കാണാൻ ഒഴുകിയെത്തിയത്. ഒരു വ്യാഴവട്ടക്കാലത്തിൽ ഒരിക്കൽ മാത്രം ദർശനമേകുന്ന ക്ഷേത്രപാലകൻ ഈശ്വരനെ കാണാനുള്ള അപൂർവ മുഹൂർത്തത്തിനാണ് ചൊവ്വാഴ്ച ചിത്താരി വാരിക്കാട്ടപ്പൻ മഹിഷമർദിനി ക്ഷേത്രം സാക്ഷിയായത്. വാരിക്കാട്ടെന്ന ദേശനാമത്തിന് കാരണഭൂതനായ ക്ഷേത്രപാലകൻ ഈശ്വരന്റെ ഐതിഹ്യത്തിനും ഈ ദേശത്തോളം പഴക്കമുണ്ട്. ഐതിഹ്യകഥയിൽ പറയുന്നത് ഇങ്ങനെ: ഒരു ദിവസം താന്ത്രിക കർമ്മത്തിന് പോയ തറവാട്ടിലെ കാരണവരായ തന്ത്രിവര്യൻ തിരിച്ചുവരുന്ന വഴി അദ്ദേഹത്തിന്റെ താന്ത്രിക പ്രതിഷ്ഠ ആരാധനാകർമ്മങ്ങളിൽ സന്തുഷ്ടനായ ക്ഷേത്രപാലകൻ തന്ത്രിവര്യന്റെ കൂടെ കൂടുകയും ഇല്ലത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അത്രേ ഇരുവരും അവിടെ എത്തിച്ചേർന്നപ്പോൾ കയ്യിലൊരു പാത്രവുമായി നിൽക്കുന്ന ഇല്ലത്തെ അന്തർജനത്തെയാണ് ആദ്യമായി കണ്ടത്. ഇതെന്താണ് കയ്യിലെന്ന തന്ത്രിവര്യന്റെ ചോദ്യത്തിന് ഇത് അരിയാണെന്ന് മറുമൊഴിയാണ് ഇല്ലത്തമ്മ നൽകിയത്. അങ്ങനെ അത് വാരിക്കാട്ടായത്രേ. രണ്ട് കൈകൾ കൊണ്ടും അരിവാരി തന്ത്രീശ്വരന്റെ നേരെ നീട്ടുകയുണ്ടായി. എന്നാൽ വാരിക്കാട്ടെന്ന് തന്ത്രീശ്വരന്റെ കൂടെയുള്ള ക്ഷേത്രപാലകന്റെ അശരീരിയാണെന്ന് അന്തർജനം മനസ്സിലാക്കിയില്ല. അങ്ങനെ ക്ഷേത്രപാലകന് നേരെ അരിവാരിക്കാട്ടിയ ഇല്ലം വാരിക്കാട്ടിലമായെന്നും തന്ത്രീശ്വരന് വാരിക്കാട്ടോ എന്നും സ്ഥലത്തിന് വാരിക്കാട്ടെന്ന നാമവും വന്നു ചേർന്നു. തുടർന്ന് തന്ത്രീശ്വരനും മറ്റു കുടുംബാംഗങ്ങളും ക്ഷേത്രപാലകനെയും മറ്റു ഉപദേവന്മാരെയും ഇല്ലത്ത് കുടിയിരുത്തുകയും ആരാധിച്ച് പരിപാലിച്ചു പോരുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. നല്ലമ്മ കാളരാത്രിയുടെ മകനായ ക്ഷേത്രപാലനീശ്വരൻ അരങ്ങിലെത്തിയപ്പോൾ ഭക്തമാനസങ്ങൾ ആനന്ദ നിർവൃതിയിലായി. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കളിയാട്ടത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. കളിയാട്ടത്തിന്റെ ഭാഗമായി രക്തേശ്വരി അമ്മയും കെട്ടിയാടി. തൈക്കോണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ നടന്ന തൈക്കോണ്ടോ സംസ്ഥാന ഇൻസ്ട്രക്ടർ റഫറി കോഴ്സ് സമാപിച്ചു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ഹാളിലായിരുന്നു പരിപാടി. തൈക്കോണ്ടോ സംസ്ഥാന ഇൻസ്ട്രക്ടർ റഫറി കോഴ്സ് സമാപിച്ചു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ഹാളിലാണ് 3 ദിവസത്തെ കോഴ്സ് നടന്നത്. തൈക്കോണ്ടോ അസോസിയേഷനും ടെക്നിക്കൽ കമ്മിറ്റിയുമാണ് കോഴ്സിന് നേതൃത്വം നൽകിയത്. തൈക്കോണ്ടോ അസോസിയേഷൻ ഓഫ് കേരള എല്ലാ വർഷവും കോച്ചസിന് ഇൻസ്ട്രക്ടർമാർക്കും വേണ്ടിയിട്ട് ട്രെയിനിങ് കോഴ്സ് നടത്താറുണ്ട്. അത് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ നിയമങ്ങൾ, എല്ലാ വർഷവും അന്തർദേശീയ തലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കോച്ചസിനെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ ഒരു സ്റ്റേറ്റ് റഫറി കോഴ്സ് കൂടെ നടത്തുന്നുണ്ട്. ഒരു വർഷത്തിൽ 2 കോഴ്സാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്, 1 സൗത്ത് സോണും നോർത്ത് സോണും. ഈ വർഷം 24 മുതൽ 27 വരെ തിരുവനന്തപുരത്ത് സൗത്ത് സോൺ നടന്നു. ഇപ്പോൾ നോർത്ത് സോണാണ് ഇപ്പോൾ ഇവിടെ വെച്ച് നടക്കുന്നത്. 84 പേര് പങ്കെടുക്കുന്നുണ്ട്. അതിൽ 20 പെൺകുട്ടികളാണ് ഈ കോഴ്സിൽ പങ്കെടുക്കുന്നത്. കോഴ്സിൽ പങ്കെടുത്ത വിജയിക്കുന്നവരെ ഗവൺമെന്റ് പ്രൊജക്ടുകളായ നിർഭയ, കരുത്ത, RMSA,
SSA, തായ്ക്കോണ്ടോ സ്കൂൾ കോളേജ് പ്രോഗ്രാം എന്നിവയിൽ ഇൻസ്ട്രക്ടർമാരായി തെരഞ്ഞെടുക്കുന്നതാണ്. ജില്ലാ പ്രസിഡന്റ് എ കുഞ്ഞബ്ദുള്ള, സെക്രട്ടറി ഷാജി, ട്രഷറർ ജയൻ, പ്രകാശ്, മധു തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാസർഗോഡ് രണ്ട് വ്യത്യസ്ത അപകടങ്ങൾ, രണ്ടു പേർക്ക് ഗുരുതരം. ഗോളിയടിക്കയിൽ കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ തൊഴിലാളിക്ക് വീണ് പരിക്ക്. പാറക്കട്ടയിൽ കരിമ്പൻ ജ്യൂസ് മെഷീനിൽ കുടുങ്ങി വിദ്യാർത്ഥിക്കും പരിക്ക്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലകയറ്റം തടയാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നും ചെയ്തില്ലെന്ന് CPI നേതാവ് സത്യൻ മൊകേരി. കേരളത്തിൽ LDF വൻ വിജയം നേടുമെന്നും മൊകേരി. തെരഞ്ഞെടുപ്പിൽ UDFനെയും LDFനെയും തറപറ്റിക്കുമെന്ന് BJP നേതാവ് സുരേഷ് ഗോപി. UDF വികസന കാര്യത്തിൽ വട്ടപ്പൂച്ചമാണെന്നും സുരേഷ് ഗോപി. തെരഞ്ഞെടുപ്പ് ജാഗ്രത ശക്തം, വോട്ട് ചെയ്യാനെത്തുന്നവരെ തടയുന്നത് കുറ്റകരമെന്ന് ജില്ലാ കളക്ടർ. ജില്ലയിൽ 156 പ്രശ്നബാധിത ബൂത്തുകൾ. തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി 6 കമ്പനി കേന്ദ്ര സേനയെത്തും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.